Hi friends, ellavarkkum food and tips for you enna ente channel like swagatham. Innu njan ivide ningalkkai parichayapettunnathu oru variety um adu pole thana oru vyathasthavumaya oru soft puttaanu. Idu nammude ration eri kondu undakkunnathaanu. Podi podikki onnum venda. Appo namukku endakkiyalo 1/2 cup allengil oru 1/2 glass रेशनरी अदायद कुत्तेरी आने जाने में डरती रही किन्ह द कुत्तेरी ऐड का नल्ला बोले कार्य की वृद्धि आकुगा नल्ला बोले कार्य की वृद्धि आ के निशिष्ट नमक को एक मन कोर इधर कुदर का देखना अन्नाले हमको पुट्टा ना कम बच्चों में कारण पुर्कलेरी आना अपन हम की इधर कुदर तगितन കുതിർത്തതായത് ഒരു 8 മണിക്കൂർ മിനിമം വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നല്ലോണം കുതിർന്ന് കിട്ടും. നമുക്ക് അരക്കാനായിട്ട് നല്ല പൊടിയായിട്ട് പിടിക്കാനും പാകത്തിന് കിട്ടും. ഇത് നമുക്ക് വേറെ കുഴക്കുകയോ നനയ്ക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. 8 മണിക്കൂറിന് ശേഷം അരി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒന്നും കൂടി കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് ഒന്നും കൂടി കഴുകിയെടുത്തിട്ട് നമുക്കതൊന്ന് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടയിലോ അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഇട്ട് വയ്ക്കാം. ഒരു അരമണിക്കൂർ മിനിമം ഇട്ട് വയ്ക്കേണ്ടി വരും. എന്നാലേ അതിനുള്ളൊരു 75% വെള്ളമെങ്കിലും പോകത്തുള്ളൂ. ഒരുപാട് വെള്ളം പാടില്ല. ഒരു ചെറിയൊരു നനവേ പാടുള്ളൂ. കാരണം നമ്മളിത് മിക്സിയിൽ ചാറിലിട്ട് പൊടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഇതിനകത്ത് പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയുക. കണ്ടോ, ഇപ്പം ഒരു 75% പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ വെള്ളമൊന്നും ഇനി ചേർക്കേണ്ടി വരില്ല. നമുക്കിതിങ്ങനെ പുട്ടിൻ്റെ പരുവത്തിൽ നമുക്കിത് പൊടിച്ച് കിട്ടും. അപ്പം നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം. ഇതാണ് കണ്ടോ, പിടിച്ചാൽ കിട്ടുന്നതാണല്ലോ. നമ്മൾ പുട്ടിൻ്റെ പരുവാണിത്. അപ്പോൾ നമുക്ക് ഇതാണ് പുട്ടിൻ്റെ പരുവ്. ഇത് വേറെ പൊടിക്കുകയോ നനയ്ക്കുകയോ കുഴയ്ക്കുകയോ ഒന്നും വേണ്ട. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിനകത്തുള്ള ചെറിയ ചെറിയ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കണ്ടോ, ഈ പരുവാണ് പുട്ടിൻ്റെ പരുവ. നല്ല സോഫ്റ്റ് പുട്ടാണ് ഇതും കൊണ്ടുണ്ടാക്കുന്നത്. കാരണം എത്ര നേരം ഇരുന്നാലും നേരം വൈകുന്നതോറും ഇത് സോഫ്റ്റായേ വരത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഹാർഡാവത്തില്ല. അപ്പം നമുക്ക് പുട്ട് നമുക്ക് കണയിൽ വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെള്ളം ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടിയിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ ഞാൻ കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തു. അത് ഓൾറെഡി കാണിക്കാൻ വിട്ടുപോയി. നിങ്ങൾ തേങ്ങയും കൂടി, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേങ്ങ ഇട്ട് തിന്നിയാൽ മതി. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഇത്തിരി തേങ്ങയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങയും കൂടി ഇട്ട് കുഴയ്ക്കുന്നത്. അപ്പം തേങ്ങയും ഉപ്പും കൂടി ഇട്ട് നിങ്ങൾ നല്ലപോലെ കുഴച്ചെടുക്കുക. മിക്സ് ചെയ്തങ്ങാണ്ട് എടുക്കുക. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് പുട്ട് കണ്ണിലിട്ട് തേങ്ങയിട്ട് കൊടുത്ത് അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ പുട്ടുണ്ടാക്കാൻ. തേങ്ങയിട്ട് അതിൻ്റെ മുകളിൽ പൊടിയിട്ട് പിന്നെയും തേങ്ങയിട്ട്, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഈ നമ്മുടെ പുട്ടിങ്ങനെ ആവി വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ ഇങ്ങനെയുണ്ടെന്ന്.
നല്ല സോഫ്റ്റ് പുട്ടാണ് ഇത്. പപ്പടവും പഴവും ഒക്കെ കുഴച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ. അപ്പം നമുക്ക് വേറെ പച്ചരി കുതിർത്ത് പൊടിപ്പിക്കാം, മില്ലി കൊണ്ടുപോയി പൊടിപ്പിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. വീട്ടിൽ കുത്തരി ഉണ്ടെങ്കിൽ, അതും റേഷനരി കിട്ടുന്ന കുത്തരി ഉണ്ടെങ്കിൽ നമുക്കത് നമുക്കൊരു ദിവസം അധികം ഒന്നും വേണ്ട, നമ്മളൊരു 8 മണിക്കൂർ കുതിർക്കാനുള്ള സമയം മാത്രം മതി. നല്ല എളുപ്പമാണ്. വീട്ടിൽ തന്നെ നമുക്ക് പുട്ട് റെഡിയാക്കിയെടുക്കാം. അരിപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. കുത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടിയേക്കാളും സോഫ്റ്റായിട്ട് നല്ല ഒന്നാന്തര പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. നല്ല സോഫ്റ്റാണിത്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. കുത്തിരിയുടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. സോഫ്റ്റായിട്ട് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഇറച്ചിക്കറിയോ കടലക്കറിയോ അല്ലെങ്കിൽ മീൻകറിയോ അല്ലെങ്കിൽ എന്താ പറയുക പഴം കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ പപ്പടം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ. അപ്പോൾ അതേ നമ്മുടെ പുട്ട് സെക്കൻഡ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല ചൂട്, നല്ല ആവി പറക്കണ പുട്ട് കണ്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ചാനൽ എടുത്തിട്ട് സബ്സ്ക്രൈബ് ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.